കല്യാണം കഴിച്ചു ബാതിരി ഉടച്ച് കഥകളി കളിക്കാതെ വിചാരിച്ച യോമാരിന്റെ രാത്രിയുടെ രാത്രി പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്നെ അടിച്ചൊരു പരുവത്തിലാക്കിയെടുത്തു. ഞാൻ അങ്ങനെ എന്ത് തെറ്റാ ചെയ്തേ? എന്താണോ കല്യാണ സുന്ദരത്തിന് ഈ അവസ്ഥയായല്ലോ. ഇടവൻ ചത്തുപോടാ, അപമാനം സഹിക്കാൻ പറ്റില്ല. അടുത്ത് സ്റ്റേഷനിൽ അണ്ടർവെയറോടെ ഇരുത്തിച്ച് എങ്ങനെയാവും പുറത്തു വന്ന് ജീവനോടെ നിൽക്കുക? പുറത്തു വന്ന് നാണക്കെടുകൊണ്ട് അവൻ തൂങ്ങി മരിക്കും ഉറപ്പാ. കുടിച്ചാവുള്ളൂ. ഞാൻ ബേസിക്കലി ഇന്നസെന്റ്. അയാളെ കണ്ട അത്രയും ധൈര്യമുള്ള മനുഷ്യനായിട്ട് തോന്നില്ല. വേണമെങ്കിൽ നോക്ക്, കുളിക്കാൻ പോകുന്ന സമയത്ത് കുളത്തി വീണ് ചത്താലും ചാവും. ഞാൻ മരിക്കുന്നതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആഘോഷിക്കുന്നത്? അപ്പൊ എങ്ങനെയായാലും കല്യാണ സുന്ദരത്തിന്റെ മരണം ഉറപ്പായി. ഇവന്മാരെ വാക്കുകൊണ്ട് കൊല്ലുവാണല്ലോ സാറേ. വാഗിച്ചടിയിൽ ദേഹത്തിന് നല്ല ക്ഷീണമുണ്ട്. അടയ്ക്കുന്നതിന് മുമ്പേ ഒന്ന് ഉണർത്തണേ, ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ഇവിടെ കിടന്നുറങ്ങാൻ നിന്റെ ഭാര്യ വീടാണത്? ഒരു തുള്ളി ചോര വന്നില്ല, ഒരു ചെറിയ പോറല് പോലും ഇല്ല. പക്ഷെ ദേഹത്തിന് എന്തൊരു വിറയല. ഒന്ന് വാങ്ങി വാങ്ങി നടന്ന് സാറേ, നിങ്ങൾ എഴുന്നേക്കാൻ പറഞ്ഞപ്പോ ഞാൻ എഴുന്നേറ്റില്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറയാം. എന്നെ എന്തിനാ നിങ്ങൾ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊടുത്ത്? കൊല ചെയ്ത പിന്നെ അറസ്റ്റ് ചെയ്യില്ലേ? കൊലപാതകം ചെയ്ത പോലീസ് അറസ്റ്റ് ചെയ്യും, അത് ഞങ്ങൾക്കറിയില്ല. എന്നെ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നെ? കൊല ചെയ്ത അപ്പന്റെ ജഡ്ജ്മെന്റ് ശരിയാ. എന്താണ് ജഡ്ജ്മെന്റ്? നിങ്ങൾ ഇന്നലെ രാത്രി അടച്ച് ആള് മാറിപ്പോയി. അതെ സാറേ, ഇദ്ദേഹം ആരാ? കാവ്യമാധവന്റെ ബ്ലഡ് റിലേഷൻ പോലെ ഉണ്ടല്ലോ. പറയൂ സാറേ. കംപ്ലൈന്റ് തന്നത് അവൻ തന്നെ. എന്താ സാറേ, അയാളുടെ മോന്ത എങ്ങനെയുണ്ട്, എന്റെ മോന്ത എങ്ങനെയുണ്ട്, ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ദാറ്റ് ഈസ് വേർ ദ സംബന്ധം ഈസ് മാൻ. ഇൻസ്പെക്ടർ, ഒരു അക്യൂസ്റ്റിനെ എങ്ങനെയാണ് സംസാരിക്കാൻ വിടുന്നത്? അഗർവാൾ, ദീപക് അഗർവാൾ. മെല്ലെ മർത്ത്, അല്ലെങ്കിൽ തന്നെ അടിച്ചു വഴിയാക്കി എടുത്തിരിക്ക. ബാഡ് സ്മെൽ, നോൺസെൻസ്. എടാ, 4 മാസം മുന്നേ നിന്റെ പയ്യന് പെണ്ണ് കാണാൻ വേണ്ടി നീ നേരെ ഇങ്ങനെ വന്നില്ലായിരുന്നോ? അതെ. 40 പേർ ഒന്നിച്ച് വന്ന് 40 പേരെ ബഹുമാനിക്കാൻ പറഞ്ഞ എന്റെ മുത്തശ്ശി നിങ്ങളൊക്കെ കൊന്നില്ലേ? 40 പേര് പോയ പെണ്ണുങ്ങളെ ചടങ്ങുകൾ. അത് തന്നെ. 40 പേര് കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ തന്നെ പറഞ്ഞു. ആ വന്ന 40 പേരിൽ മുത്തശ്ശിയുടെ മരണത്തിൽ ഞാനാണ് കാരണം. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? അമേരിക്കൻ ബ്രെയിൻ, നിങ്ങളുടെ ഒരു ഒടുക്കത്തെ ബ്രെയിൻ. ഐ ഹാവ് എവിഡൻസ് മാൻ. ഇത് തന്റെ ഷർട്ടല്ലേ? അതെ. അതേ, ബാഡ് സ്മെൽ. ഐ ന്യൂ ഇറ്റ്. ടേക്ക് ഇറ്റ്. നിങ്ങൾ നിങ്ങൾ എവിടുന്ന വരുന്നത്? വാഷിംഗ്ടൺ DC, ട്രംപിന്റെ തൊട്ടടുത്ത വീട്. എല്ലാരും മർഡറിന്റെ കാരണം കുറേ കണ്ടുപിടിക്കും, പക്ഷെ ഒരു ഷർട്ടും ഷർട്ടിന്റെ മണവും വെച്ച് ഉമ്മാര് കണ്ടുപിടിച്ച്. വാട്ട് എ ഡോഗ് ബ്രെയിൻ. അച്ഛാ, അച്ഛാ, മോളെ, എന്തിനാ എന്നെ അച്ഛനെ അറസ്റ്റ് ചെയ്തത്? എന്തിനു മാമൻ അറസ്റ്റ് ചെയ്യുന്നേ? ഇവനൊരു കൊല ചെയ്തിട്ടുണ്ട് സാറേ. ഇദ്ദേഹത്തിന് മരണം വീട്ടിൽ പോകാൻ പോലും പേടിയാ. പിന്നെ എങ്ങനെയാണ് ഒരാളെ കൊല്ലെന്ന് പറയുന്നത്? അങ്ങനെ പറയുമരു പോലെ. മൈ മുത്തശ്ശി, മൈ ഗ്രാൻഡ്മ, എന്നെ എടുത്തു വളർത്തിയവർ. എനിക്ക് മുത്തശ്ശി എന്ന് വെച്ചാൽ ജീവനാ. പക്ഷെ എന്റെ മുത്തശ്ശിയുടെ മരണം എനിക്ക് സ്കൈപ്പിൽ കാണേണ്ടി വന്നു. പോകാൻ കാരണം 40K ഗേവ് റെസ്പെക്ട്, മുത്തശ്ശി ഗോൺ. ഇതന്നെ വരുമ്പോന്റെ കുറച്ചു നേരം മുമ്പ് ഇന്ത്യ എന്നോട് വേറെ ബോട്ടിലിൽ പറഞ്ഞു. ഹലോ, ഞങ്ങൾ ചെന്നില്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശി മരിച്ചു പോയിരുന്നു. അല്ല, സംഭവം നടന്നിട്ട് 4 മാസമല്ലേ, പിന്നെ നിങ്ങൾ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്തേ? മിസ്റ്റർ, ഐ എം എ ബിസി പ്രോജക്ട് എക്സിക്യൂട്ടീവ്. ഇപ്പോഴാ ടൈം കിട്ടി, അതുകൊണ്ട് ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്ത് ഇവൻ അകത്തുവാക്കി. ഹലോ, ഇതെല്ലാം ഒരു കേസാണോ? ഇതിനു വേണ്ടി നിങ്ങൾ എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യോ? എന്താണെങ്കിലും സാറിന്റെ അടുത്ത് പോയി സംസാരിക്ക്. നീ പോയി സംസാരിച്ച് കൂടുതൽ അടിപൊളി കൊടുക്കല്ലേ. ഞാൻ പറഞ്ഞല്ലേ, അങ്ങനൊന്നും പറ്റാതെ തന്നെ വരുമെന്ന്. നിങ്ങളാണ് സത്യം, ഞാൻ പറഞ്ഞതാണ്. പക്ഷെ നടത്തത്തിൽ എന്താ ഒരു അസ്വസ്ഥത, നല്ലോണം കിട്ടിയിട്ടുണ്ടാവും. മോളെ, ഇങ്ങനെ മർഡർ കേസിൽ റിലീസ് ചെയ്തു, അവിടെ പോയി എന്താ പറഞ്ഞേ? സത്യം പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല, നന്ദി മോളെ. എന്താ വീട്ടിൽ പോകാം, തന്നെ കാണാൻ ശരിക്കും കൊള്ളാം. വാ വാ വാ. എന്തിനാണ് നീ ഇപ്പൊ അദ്ദേഹത്തെ അച്ഛാന്ന് വിളിച്ചത്? അവർ നിങ്ങൾക്ക് ആരാ? മാമൻ. അപ്പോ നിനക്ക് മാമനാണെങ്കിൽ എനിക്ക് അച്ഛനല്ലേ, പൊട്ടൻ. കണ്ണാ, മരുന്ന് വെള്ളിയാഴ്ച നിങ്ങളുടെ വിവാഹം ഓർമ്മപ്പെടുന്ന ഒരു ദിവസമാണ്. അത് വളരെ നന്നാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആ, അതുവരെക്കും സന്ധ്യാസമയത്ത് പുറത്തു പോകുന്ന കാര്യം വെച്ചേക്കരുത്.
ഓഫീസ് ജോലി അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകല്ലേ, അതൊക്കെ കുറച്ച് മാറ്റി വയ്ക്ക്. ഈ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കട്ടെ. ഓൺലൈനെല്ലാം വിളിച്ചേക്കല്ലേ, അതൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ നേരിട്ട് പോയി വിളിച്ചാലേ അവര് വരുള്ളൂ, അതാണ് നമ്മുടെ മര്യാദ. ഏയ് കണ്ണ, ഏയ് നിക്കണ. നിന്നോട് ആരോ ഈ തൊടാൻ പറഞ്ഞത്? പ്രോജക്റ്റിന് വേണ്ടി പഠിച്ചോണ്ടിരിക്കുന്നു. ഹലോ, പ്രോജക്ട് ഫയൽ ആരോ ആക്സസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. എന്താണ് ഈ പറയുന്നത്? മെയിൽ അലേർട്ട് വന്നതാ. ഏയ്, ആ ആക്സസ് നിന്റെ അടുത്തും പിന്നെ സിഇഒയുടെ അടുത്തും അല്ലേ ഉള്ളത്? അതെങ്ങനെ മറ്റൊരാൾ ഓപ്പൺ ചെയ്യുന്നത്? നിന്റെ ലാപ്ടോപ്പിൽ പുതിയതായിട്ട് എന്തെങ്കിലും ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ടോ നോക്കിയേ. ആ നോക്കട്ടെ. കൊണ്ടടാ. എടാ എന്ത് വലിയ കാര്യമാ അത്, നീ ഇത്ര കെയർലെസ് ആയിട്ടിരിക്കുന്നേ. ഇങ്ങോട്ട് നോക്കളി, ആ ഫാമിലി അത്യാവശ്യമാ, പക്ഷെ ഈ പ്രോജക്ട് അതിനേക്കാൾ. ദൈവം ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കടാ. ശരിടാ. നീ എന്താണ് ഇത് ചെയ്തത്? ഒരു മെയിൽ ആപ്പിൽ നിന്നും എസ് കൊടുക്കാൻ വേണ്ടി മെസ്സേജ് വന്നോണ്ടിരിക്കുകയായിരുന്നു, അതാ കൊടുത്തെ. എസ് കൊടുക്കാൻ പറഞ്ഞാ ഉടനെ എന്നെയും കൊടുക്കുവോ? നിന്നെയൊക്കെ നോട്ടം കണ്ടില്ലേ. നിനക്ക് പ്രോജക്ട് ചെയ്യാനിട്ട് ഞാൻ പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചതായി. ഓക്കേ അല്ലേ? എന്റെ ലാപ്ടോപ്പ് തുടരുന്നത്. ഐ വിൽ ബി ബാക്ക്. ചിയേഴ്സ്. ഹായ് റോണി. സാർ, അവരുടെ പ്രോജക്ട് ഫയൽ ഹാക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ അവരത് കണ്ടുപിടിച്ച് ഡിസ്മിസ് ചെയ്തു സാർ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു സാർ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയും റിസ്ക് എടുത്താൽ അവർ നമ്മളെ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട് സാർ. വെരി സോറി സാർ. നാശം. Oh shit! How could you do this, man? എവിടെ എന്തോ തെറ്റ് നടന്നിട്ടുണ്ട്. എങ്ങനെ എങ്ങനെ ഇനി എന്നെ കൊണ്ട് ക്ഷമിക്കാൻ കഴിയില്ല. എല്ലാരും വന്നല്ലോ, ഒരുപാട് സന്തോഷം. നമ്മുടെ കുടുംബത്തില് ഓരോ മരുമക്കൾക്കും നമ്മൾ ഓരോ സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയുള്ള ഈ സ്വത്തെല്ലാം ഗായത്രിയുടെ പേരിൽ എഴുതി വെക്കാമെന്നാ ഞാനും അച്ഛനും കൂടി തീരുമാനിച്ചത്. മുഴുവൻ എഴുതി കൊടുക്കാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ പറയണം. അമ്മേ, നിങ്ങളും അച്ഛനും എന്ത് തീരുമാനം എടുത്താലും അത് കറക്റ്റ് ആയിരിക്കും. ഇതില് ഞങ്ങൾ എന്താ അഭിപ്രായം പറയാനാ? അമ്മേ, ഗായത്രി വീട്ടിലെ മരുമകളല്ലല്ലോ, മകളെ പോലല്ലേ. അതേമ്മേ, കണ്ണൻ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമല്ലേ. അപ്പൊ അവന്റെ ഭാര്യയുടെ പേര് സ്വത്തെല്ലാം എഴുതി കൊടുത്താലും ഞങ്ങൾക്കെല്ലാം സന്തോഷമേ. ആരോട് ചോദിച്ചിട്ട് തീരുമാനെടുത്തേ? ഈ പശുത്തുരുത്ത് മുഴുവൻ ഞാനാ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അച്ഛനാണ് നിങ്ങൾ. അവള് നമ്മളെ വീട്ടിലേക്ക് വന്ന മരുമോളല്ലേ, എല്ലാം നോക്കിങ്ങാണ്ട് നമ്മൾ വേണ്ട ചെയ്യാം. ഇതിനൊക്കെ ഞങ്ങളോട് എന്തിനാ സമ്മതം ചോദിക്കുന്നത്? എവിടെ ഒപ്പിടണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാ മതി, ഞങ്ങൾ അവിടെ ഒപ്പിട്ട് തന്നോളാട്ടോ. വേറെന്താ, നല്ല സമയം കഴിഞ്ഞതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒപ്പിടാലോ. ആദ്യത്തെ ഒപ്പ് നിങ്ങൾ. അയ്യോ, അവരെ വിശ്വസിച്ച് ഒപ്പിട്ട് കൊടുക്കല്ലേ, നാട് റോട്ടിൽ ഇറങ്ങേണ്ടി വരും. പറയുന്നത് കേൾക്ക്, ചെയ്യല്ലേ മുത്തശ്ശ. അയ്യോ, സൂപ്പർ. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിങ്ങൾ എന്ത് മണ്ടത്തായി കാണിച്ചു കൂട്ടുന്നത്? ഇവിടെ എന്നെ കാമുകിയൊന്നുമല്ല. എന്താ മോനെ പറയുന്നേ? ഇവിടെ കാശ് മേടിച്ചിട്ട് അഭിനയിക്കാൻ വന്നതാ. കല്യാണത്തിന് ശേഷം ഇങ്ങനെ പറഞ്ഞ എങ്ങനെ വരും മോനെ? ഇപ്പോഴും എന്റെ ഭാര്യയാണ്, വായത്തോയി സംസാരിക്കരുത്. അതെ, മാമനെ കാല് പരിക്കേറ്റ് എണ്ണ അയച്ചെന്നില്ലേ, അതിനും കാശ് മേടിച്ചോളാം ഇവിടെ. ഇവക്ക് കാശാണ് ഏറ്റവും പ്രധാനം. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷത്തിനും ഇവിടെ കണക്ക് പറഞ്ഞ എന്റെ കാശ് മേടിക്കുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള മൊത്തം സ്വത്തും അടിച്ചിട്ട് പോകാനാണ് എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൂടിയിരിക്കുന്നത്. പണം പണം പണം, പണമാണ് ഇവിടെ ലോകം, പണമാണ് ഇവിടെ ജീവിതം. പണത്തിന് വേണ്ടി ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. മതി, നിർത്ത്.
ഇതിനു മേലെ നീ സംസാരിക്കരുത്. പണത്തിന് വേണ്ടി നടക്കുന്ന വൃത്തികെട്ട പെണ്ണല്ല ഞാൻ. നിനക്കതിനെ പറ്റി എന്താണ് അറിയാ?